ഹലോ, നമസ്കാരം. ഇന്നൊരു ഫിഷ് കറിയായാലും അപ്പം ഞാൻ ഫിഷ് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. പിന്നെ അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഫിഷ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കൊടമ്പുള്ളി, കറിവേപ്പില, അത് ഇത്രയായിട്ടോ കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. തേങ്ങ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ ഒരു ചട്ടി, ചട്ടിയിൽ മീൻകറി വയ്ക്കുമ്പോഴുള്ള ടേസ്റ്റ് എന്നാ പറയാറ്. അതുപോലെ ഈ മസാല വന്നിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എണ്ണയിൽ ഇടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനാണ്. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ വന്നിട്ട് കടുക്, കുറച്ച് കടുക് ഇട്ടാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഉലുവ, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതിട്ടിട്ട് കുറച്ച് വഴട്ടുക. റെഡിഷ് കളർ ആവണ്ട അതൊന്നും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്തിട്ട് ഒന്ന് 10 മിനിറ്റ് വഴറ്റിയതിന് ശേഷം മാത്രം നമ്മളുടെ തക്കാളിയുടെ പേസ്റ്റും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും തക്കാളിയുടെ, തക്കാളി പേസ്റ്റിൻ്റെ ആ പച്ച മണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ മേലെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ സമയത്ത് വന്നിട്ട് നമ്മൾ ഫിഷ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വന്നിട്ട് ഒരുപാട് ഇളക്കരുത്, അപ്പോൾ മീൻ ഉടഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് മീനൊക്കെ വറ്റി വന്ന് മേലെ എണ്ണ തെളിയുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക കേട്ടോ. ഒരു ഹാഫ് ആൻ അവറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒരാഴ്ചയൊക്കെ നമുക്ക് വെച്ചാൽ കൂടി കേടായി പോകത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.